ചില സന്ദർഭങ്ങളിൽ നമുക്ക് വാഴപ്പഴങ്ങൾ കൂടുതലുള്ള സമയത്ത് അതൊക്കെ നഷ്ടപ്പെടുത്താതെ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കാം. കൊടുക്കാവുന്നവർക്കൊക്കെ കൊടുക്കാം, കൊടുക്കണ്ടെന്നല്ല, പക്ഷേ ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്തരുത്. അത് നമ്മൾ ഏത്തക്കായാണെങ്കിലും ഏത് ചെറിയ കായാണെങ്കിലും ഇതുപോലെ എടുത്ത് ഇതിൻ്റെ തൊലി കളഞ്ഞ് നാലായിട്ട് മുറിച്ച് ഇതുപോലെ നിരത്തി അങ്ങ് വെക്കുക. പ്ലേറ്റ് ആണെങ്കിൽ അല്പം ഒന്ന് എണ്ണ തൂത്തിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇത് തേൻ പോലെ ഇതിൽ നിന്ന് കിനിഞ്ഞ് വരും, അപ്പം അത് ഒട്ടിപ്പിടിക്കും. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അല്പം എണ്ണ തേച്ചിട്ടൊന്ന് വെക്കുന്നത് നല്ലതാണ്. എന്നിട്ട് ഞാനിത് ഒരു തുണിയിട്ട് മൂടിയാണ് വെയിലത്തേക്ക് വെച്ചത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ, ഇങ്ങനെ തുണിയിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞ കളറ് തന്നെ നിലനിൽക്കും, ഈ പഴത്തിൻ്റെ കളറ് പോകില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിട്ട് നാലാം പൊക്കം ഞാൻ തുണി മാറ്റിയെടുത്തതാണിത്. നല്ല മഞ്ഞ കളറുണ്ടല്ലോ അതിന്. ഇനി ഞാനത് മറിച്ചിട്ട് ഒന്നുകൂടി, ഇന്ന് നല്ല വെയിലാണ്, ആ വെയിലത്ത് കൂടി മറിച്ചിട്ടൊന്ന് വെക്കുകയാണ്. അതിനുശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എനിക്ക് എടുക്കാൻ പറ്റും. ഇത് എടുത്ത് ഒരു ഇതിപ്പം തേൻ കിനിഞ്ഞ് വരുന്ന ഒരു അവസ്ഥയാണ്. ഇതിപ്പം ഇന്നത്തെ വെയിലൂടെ കൊള്ളുമ്പം നന്നായിട്ടുണങ്ങി തേൻ പോലെ അതിൽ നിന്ന് മധുരം ഊറി വരുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും. ഇനി അതെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്കിട്ട് സൂക്ഷിച്ചു, നല്ല വൃത്തിയുള്ള പാത്രത്തിലേക്കിട്ട് അടച്ചങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. കൊച്ചു കുട്ടികൾക്ക് പോലും കൊടുക്കാൻ വളരെ ആരോഗ്യപ്രദമാണ്, അതുപോലെ നമുക്ക് കഴിക്കാനും വളരെ നല്ലതാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുഡ് ചാറ്റിൻ്റെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.